തിരുവനന്തപുരത്ത് നിന്നാണ്. കെൽട്രോണിൽ ജോലി ചെയ്ത് വിരമിച്ച ഞങ്ങൾ നാല് വെറ്ററൻസ്. ഇപ്പോൾ വീട്ടുകാരുടെ പെർമിഷൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്. ജോലിക്കാലത്ത് ഇവരെ പോലെ തന്നെ വളരെ തീവ്രമായി അധ്വാനിച്ച് ഞാൻ 36 വർഷം സർവീസ് ചെയ്ത ആളാണ്. അപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള വർക്കും പലയിടത്തും എന്നും പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പോവുകയും അവിടെയൊക്കെ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത്രയും കഠിനമായി ഉള്ള ജോലി സാഹചര്യത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് അടുത്തുള്ള ബാക്കിയുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ഞങ്ങൾ വന്നിരിക്കുന്ന നാല് പേരുടെയും ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടെ കുറേ കറക്കം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഇന്ന് ഉണ്ടായത്. ഞാൻ ഇതിനു മുമ്പും കുട്ടനാട് വന്നിട്ടുണ്ട്. ഒരു പ്രൈവറ്റായിട്ട് ഒരു 35 വർഷം മുന്നേ ഒരു ഫാമിലി ബോട്ടിൽ ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് വന്ന് വേർത്ത് കുളിച്ച് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനം ഞങ്ങളെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ടീമിൻ്റെ ആ പ്രവർത്തനം, പിന്നെ കുടുംബശ്രീയുടെ ഫുഡിൻ്റെ ക്വാളിറ്റി, അവരുടെ സർവീസ്, മറ്റ് സകല കാര്യങ്ങളും വളരെ എക്സലൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പൊതുമേഖലയുടെ പേര് തന്നെ മാറ്റി മറിക്കുന്ന, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ഞങ്ങളുടെ പേര് പോകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഒരു സിഗ്നൽ ലൈറ്റ് കേടായാൽ ഞങ്ങൾ പോക്കറ്റിൽ കീ ഉണ്ടാവും. അങ്ങനെയൊക്കെ സർവീസ് ചെയ്തിരുന്ന പോലെ അതിനപ്പുറം ഉപരിയായിട്ട് ഇവരും നല്ലവണ്ണം സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരു അനുഭവം കൂടെ പറയാം. ഞങ്ങൾ ഇവിടെ പത്തനംതിട്ട ഗവിയിൽ ഒരു ടൂർ പോയിരുന്നു. അവിടെ KTDFC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അല്ല കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു സംരംഭം അവിടെ ഉണ്ട്. അവിടെ ബുക്ക് ചെയ്ത് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ ഒരു ട്രക്കിങ്, പിന്നെ ബോട്ടിംഗ് എന്ന് വെച്ചാൽ 2-3 ഡാം കവർ ചെയ്ത് ഉള്ള ബോട്ടിങ്, അങ്ങനെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അവിടെയും നടന്നു. അപ്പോൾ ആ ഒരു ടൂർ ഞങ്ങളൊരു 6 മാസം മുമ്പ് എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ ബസ് ട്രാൻസ്പോർട്ട് ബസ്സാണ്, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ബസ്സിലെ സ്റ്റാഫ് ഓരോ പോയിൻറ്റിലും നിർത്തി എക്സ്പ്ലെയിൻ ചെയ്യുകയും ഞങ്ങളുടെ ഇത്രയും വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഒരു കോഡിയലായിട്ട് ഉള്ള ഒരു പ്രവർത്തനം നടത്തുന്ന KSRTC ആ ജീവനക്കാരുടെയും ആ സപ്പോർട്ടും ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ആ ടീമിൻ്റെ പ്രവർത്തനവും ക്രൂവിൻ്റെ പ്രവർത്തനവുമൊക്കെ വളരെ എക്സലൻ്റ് ആയിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതും നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ഗവി ഒരു ടൂറിസം, അത് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുണ്ട്, അതും കൂടെ ചെയ്യണമെന്നുകൂടെ എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ഇതെല്ലാം വളരെ ചീപ്പായ സംരംഭങ്ങളാണ്. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നും കൂടെ ഈ ടീമിനെയും കുടുംബശ്രീയെയും ഹാർദവുമായി അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം.